നമസ്കാരം കേരളം വഴിതിരിഞ്ഞു നടക്കുകയാണ് എന്ന തെളിവാണ് തൃക്കാക്കരയിൽ സംഭവിച്ചത് ഒരുപക്ഷെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇടതുപക്ഷം നടത്തിയ രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ വിളവെടുക്കാൻ ഇത്തവണ യോഗം ലഭിച്ചത് വലത് മുന്നണിക്കും കേരളത്തിൽ മുന്നണി രാഷ്ട്രീയത്തിന് തന്നെ വഴി തുറന്നത് ജാതി സമവാക്യങ്ങളുടെ ബലത്തിലാണ് എന്ന ചരിത്രം ഒന്നുകൂടി ശക്തമാവുകയാണ് ആധുനിക സമൂഹത്തിലും എന്നാണ് കൂടുതൽ വ്യക്തമാകുന്നത് ഈ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് കേരളത്തിൽ സംഭവിച്ചത് തങ്ങൾക്ക് രാഷ്ട്രീയ വോട്ടുകളിൽ ജയിച്ചു കയറാൻ കേരളത്തിൽ ഇനി കഴിയില്ല എന്നുകൂടി മൂന്ന് മുന്നണികൾ പഠിക്കുകയാണ് തൃക്കാക്കരയിൽ ഇത് വളരെ വ്യക്തമായി സൂചിപ്പിച്ച് തന്നെയാണ് പരാജയം സംബന്ധിച്ച് വാർത്താ സമ്മേളനം നടത്തിയ കോടിയേരി ബാലകൃഷ്ണൻ സംസാരിച്ചത് തൃക്കാക്കര പോലെ ഉറപ്പുള്ള മുപ്പതോളം മണ്ഡലങ്ങൾ യു ഡി എഫിനും അതിലേറെ തങ്ങൾക്കും ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ മണ്ഡലങ്ങൾ ഒരു മുന്നണിക്കും ഉറപ്പില്ലാത്തവ ആണ് എന്നാണ് അതിനാൽ തന്നെ അത്തരം മണ്ഡലങ്ങളിൽ രാഷ്ട്രീയം മാത്രം പറഞ്ഞാൽ ജയിച്ചു കയറാൻ ആകില്ലെന്ന് വേണമെങ്കിൽ ജാതി പറഞ്ഞോ അല്ലാതെയോ ജയിക്കാൻ തന്ത്രം വേണ്ടിവരുമെന്ന സൂചന കൂടിയാണ് അതിനാൽ തന്നെ അത്തരം മണ്ഡലങ്ങളിൽ രാഷ്ട്രീയം മാത്രം പറഞ്ഞാൽ ജയിച്ചു കയറാനാകില്ലെന്നും വേണമെങ്കിൽ ജാതി പറഞ്ഞോ അല്ലാതെയോ ജയിക്കാൻ തന്ത്രം വേണ്ടിവരുമെന്ന സൂചന കൂടിയാണ് എങ്കിൽ എന്താകും ഈ തന്ത്രങ്ങൾ എന്ന പഠനമാകും നാളെ മുതൽ സിപിഎം കൂടുതൽ ഗൌരവത്തിലെടുക്കുക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമുള്ള പരിഗണനയായി മാറിയാൽ ഭാവി രാഷ്ട്രീയത്തിൽ കേരളത്തിൽ എന്നും കോൺഗ്രസിന്റെ പ്രതിപക്ഷത്ത് ഇരിക്കുമെന്നും വ്യക്തം ആറു വർഷം മുൻപ് അധികാരം പിടിക്കാൻ സഹായിച്ച ഘടകങ്ങളെ കൂടുതൽ ശക്തമായി ചേർത്ത് നിർത്തി രണ്ടായിരത്തി വീണ്ടും ഒന്നിൽ സി പി എം രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തി ഇതേ തന്ത്രം കൂടുതൽ ശക്തമായി ഉപയോഗിക്കും എന്നുമാണ് കോടിയേരിയുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് ശബരിമല യാദൃശികമല്ലായിരുന്നു എക്കാലത്തും കേരളം ജാതി വോട്ടുകൾക്ക് പിന്നാലെ പോയിട്ടുണ്ട് എങ്കിലും അതിനൊക്കെ ഒരു മറയുമൊളിയും ഉണ്ടായിരുന്നു താനും അതുകൊണ്ട് തന്നെയാണ് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ലാറ്റിൻ സ്ഥാനാർത്ഥിയും തൃശൂരിലാകുമ്പോൾ പലപ്പോഴും കത്തോലിക്ക സ്ഥാനാർത്ഥിയും അവതരിപ്പിക്കപ്പെട്ടത് തിരുവനന്തപുരത്തേക്ക് എത്തിയാൽ ഈ സ്ഥാനം മുന്നോക്ക ഹിന്ദുവിനും ലഭിക്കും മുകുന്ദപുരത്ത് വരുമ്പോഴും ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി സൗകര്യപൂർവ്വം രാഷ്ട്രീയം മറക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സെബാസ്റ്റിൻ പോളും തൊണ്ണൂറ്റി ഒൻപതിൽ മാണി തോമസും രണ്ടായിരത്തി നാലിൽ എഡ്വേർഡ് എഡേഴത്തും രണ്ടായിരത്തിഒൻപതിൽ സിന്ധു ജോയിയും രണ്ടായിരത്തി പതിനാലിൽ ക്രിസ്റ്റി ഫെർണാണ്ടസും അടക്കം നിരവധിയാണ് ഉദാഹരണങ്ങൾ അവിടെയാണ് കോടിയേരി സൂചിപ്പിച്ച ഉറപ്പുള്ള മണ്ഡലങ്ങൾക്ക് ശേഷമുള്ള സീറ്റുകളിലേക്കുള്ള പരീക്ഷണം ഇത്തരം പരീക്ഷണങ്ങൾ തന്നെയാണ് തിരുവനന്തപുരത്തെ ചിറയൻകിഴും നെയ്യാറ്റിൻകരയും പത്തനംതിട്ടയിലെ റാന്നിയും തിരുവല്ലയും ആലപ്പുഴയിലെ കുട്ടനാടും മാവേലിക്കരയും ചെങ്ങന്നൂരും കൊട്ടാരക്കരയും കൊല്ലത്തെ ചവറായും തൃശൂരിലെ മണലൂരിലും കൈപ്പമംഗലവും കുന്നംകുളവും ചാലക്കുടിയും എറണാകുളത്തെ കുന്നത്തുനാടും മൂവാറ്റുപുഴയും വൈപ്പിനും ഒക്കെ പലവട്ടം സാക്ഷികളായത് ചുരുക്കത്തിൽ വടക്കേ മലബാർ ഒഴികെയുള്ള പ്രദേശത്തൊക്കെ അതാതിടത്തെ മത ഭൂരിപക്ഷത്തെ തൃപ്തിപ്പെടുത്തുകയും ഒപ്പം രാഷ്ട്രീയ വോട്ടുകൾ നേടിയുമാണ് ഓരോ കക്ഷിയും ജയിച്ചു കയറിയിട്ടുള്ളത് ഇതിനു ബദലായി എപ്പോഴൊക്കെ രാഷ്ട്രീയ സ്ഥാനാർത്ഥി വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ തോൽവിയും ഏറ്റുവാങ്ങേണ്ടി വന്നു നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർ ഇതൊക്കെ കേരളത്തിൽ നടക്കുമോ എന്ന് ആശ്ചര്യപ്പെടുമെങ്കിലും പ്രായോഗിക രാഷ്ട്രീയവാദികൾക്ക് ഇക്കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാകില്ല കേരളം കണ്ട ഏറ്റവും വലിയ പ്രായോഗിക രാഷ്ട്രീയവാദി എന്ന് വിളിക്കപ്പെട്ടേക്കാവുന്ന പിണറായി വിജയൻ രൂപപ്പെടുത്തുന്ന നവ ഫോർമുലയും ഇത് തന്നെയാണ് ഇക്കാരണത്താൽ തന്നെയാണ് ശബരിമല കോടതി വിധി വലിയൊരു സാമൂഹ്യഭൂതമായ കേരളത്തെ ആക്രമിച്ചതും